ഹായ് ഫ്രണ്ട്സ്, നാളെ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാം. ഇംഗ്ലീഷ് എക്സാമിന് നമ്മൾ പോകുമ്പോഴേ ശ്രദ്ധിച്ചിരിക്കേണ്ട, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിയിരിക്കുന്ന മിസ്റ്റേക്കാണ്. അതായത്, നമുക്കറിയാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത പാരഗ്രാഫുകൾ, പോയംസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കൂൾ ഓഫ് ടൈം നന്നായി ഉപയോഗപ്പെടുത്തുക. കൂൾ ഓഫ് ടൈമിൽ തന്നെ, അതായത് അൺനോൺ പാസേജസ് അതുപോലെ തന്നെ പോയംസൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കണം. ചിലപ്പോൾ എപ്രീസിയേഷൻ എഴുതേണ്ടതായിരിക്കാം, എന്താവട്ടെ, അത് വായിച്ച് മനസ്സിലാക്കി വ്യക്തമായ ധാരണ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അതല്ലാതെ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ മറ്റു എക്സാമിന് ചെയ്യുന്നത് പോലെ തിരിഞ്ഞ് കളിച്ച് എക്സാം എഴുതുന്ന സമയം പോലും ഈ പുതിയ അൺനോൺ പാസേജസും പോയംസും ഒക്കെ വായിക്കാനായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആദ്യം വരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിന് സമയം തികയില്ല. സമയം തികയാതെ വരുമ്പോൾ സംഭവിക്കുന്നത് ലാസ്റ്റ് വരുന്ന 8 മാർക്കിൻ്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ട് കളയേണ്ടി വരും. എത്ര നന്നായി ബാക്കിയുള്ള ആൻസർ എഴുതിയ കുട്ടികളാണെങ്കിൽ പോലും 8 മാർക്കിൻ്റെ ഒരു ഏരിയ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത് 72 മാർക്കിലാണ്. അതിൽ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി സമയം മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യനും വേണ്ടുന്ന സമയം കൊടുത്തുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എക്സാമിന്, അതായത് ലാംഗ്വേജ് എക്സാമിന്, അത് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് മുന്നിൽ വരുന്ന ഇംഗ്ലീഷ് എക്സാമിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ വിഭാഗത്തോളം ഇംഗ്ലീഷ് ഈസി ആയിട്ടാണ് കാണുന്നത്, കാരണം നമുക്ക് ജനറലായി കുറേ ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് എഴുതാൻ പറ്റും. എന്നാൽ ഒരു ചെറിയ വിഭാഗം ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്ന പ്രകാരം ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെ ലെറ്റേഴ്സ് ആവട്ടെ, നോട്ടീസ് ആവട്ടെ, എപ്രീസിയേഷൻ ആവട്ടെ, ക്യാരക്ടർ സ്കെച്ച് ആവട്ടെ, അതിൻ്റെയൊക്കെ ഒരു കോമൺ ആയി നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഫോർമാറ്റ്, ചില സെൻറ്റൻസസ് ഒക്കെയുണ്ട്. അതൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് തന്നെ മക്കളെ പോകുക. അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് സെൻറ്റൻസ് ഒക്കെ ടീച്ചേഴ്സ് ഓർമ്മിപ്പിച്ചിട്ടുണ്ടാകും. ഏത് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണം, അതൊക്കെ ബൈഹാർട്ടാക്കി കൃത്യമായ ധാരണയോട് കൂടിയിട്ട് തന്നെ പോകുക. അപ്പോൾ ഇങ്ങനെ, അതായത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് വെച്ച് നിങ്ങൾ പോയാൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന ആ ചെറിയൊരു ശതമാനം കുട്ടികൾക്കും നന്നായി പാസ്സാവാനും ഡബിൾ പാസ് മാർക്കൊക്കെ വാങ്ങാനും എളുപ്പമാണ്. ഇംഗ്ലീഷിൽ പാസ്സാവൽ ബുദ്ധിമുട്ടല്ല, ഡബിൾ പാസ് വാങ്ങൽ ബുദ്ധിമുട്ടല്ല. എ ഗ്രേഡിന് മുകളിലേക്കെത്തൽ, A+ന് മുകളിലേക്കെത്തൽ, ഫുൾ മാർക്ക് വാങ്ങൽ, ഇതൊക്കെ നല്ല എഫേർട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നിങ്ങളുടെ ലാംഗ്വേജബിലിറ്റി, നിങ്ങളുടെ സ്പെല്ലിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി, അതൊക്കെ ഇംഗ്ലീഷ് നോളജ് തീർച്ചയായിട്ടും അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. ആ രീതിയിലായിരിക്കും ആൻസർ കീ ഒക്കെ ഉണ്ടാവുക. അതേസമയം മാക്സിമം ഒരു A ഗ്രേഡ് വരെയൊക്കെ എത്താനും അല്ലെങ്കിൽ ഡബിൾ പാസ് പാസ് മാർക്കൊക്കെ നേടലും ഒക്കെ നമുക്കൊരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ എത്ര ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു ബേസും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും സാധ്യമാകുന്നതാണ്. അപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ്, സ്ട്രക്ചർ, ഘടനയെക്കുറിച്ച് വ്യക്തമായ ധാരണ വെക്കുക. ക്വസ്റ്റ്യൻ ചാപ്റ്റർ വൈസ്, ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനിൽ എന്നും വരാൻ സാധ്യതയുള്ള ടീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കുറച്ച് സെൻറ്റൻസ് വ്യക്തമായ ധാരണയോടുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ ശ്രദ്ധിക്കുക. എന്നാൽ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിവുള്ള, ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ആൻസർ, ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നതിന് പുറമെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ട് നിങ്ങൾ പോകുക. ഒരു 5 തവണ വായിക്കാൻ പറ്റിയ പെർഫെക്റ്റായി, ഇല്ലെങ്കിൽ ഒരു 2 തവണയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് തന്നെ വ്യക്തമായ ധാരണയോടുകൂടിയിട്ട് നിങ്ങൾ പോകുക. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മാർക്ക് കുറയാൻ സാധ്യതയുള്ള മുൻവർഷങ്ങളിലെ കുട്ടികൾക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് സമയം തികഞ്ഞില്ല എന്ന്. അത് നമ്മൾ എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് സമയം തികയാതെ വരുന്നത്. അപ്പോഴേ കൂൾ ഓഫ് ടൈം നന്നായി ഉപയോഗപ്പെടുത്തുക. ഏതൊരു ക്വസ്റ്റ്യൻ എപ്രീസിയേഷൻ കാണുമ്പോൾ അതിനെ എത്തരത്തിൽ വായിക്കണം, എത്തരത്തിൽ സെൻറ്റൻസ് ഉപയോഗിക്കണം എന്നൊരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം എല്ലാവർക്കും എഴുതാനുണ്ടാവും. ജനറലായി തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. ഇത്തരത്തിൽ വ്യക്തമായ ബോധ്യത്തോടു കൂടി പോയാൽ നാളത്തെ നിങ്ങളുടെ എക്സാം ഈസി ആയിരിക്കും, ഒരു സംശയമില്ല. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.